അല്ല, ഞാനിത് ഏപ്രിൽ 17-ാം തീയതി കാലത്ത് പറഞ്ഞ കാര്യമല്ല. രാത്രി വരെ ഭംഗിയായി പോയ തൃശ്ശൂർ പൂരം അർദ്ധരാത്രി വെടിക്കെട്ടോട് കൂടിയിട്ടാണ് അലങ്കോലാക്കി. അന്ന് ഞാൻ പറഞ്ഞു, ഒരു കമ്മീഷൻ വിചാരിച്ചാൽ പൂരം കലങ്ങില്ല, ഇതിൻ്റെ പിന്നിൽ ചില കരങ്ങളുണ്ട്. ആ കരങ്ങളാണ് അജിത് കുമാറിലൂടെ പുറത്തു പോകുന്നത്. അപ്പം അതിൻ്റെ അർത്ഥം ഈ സുരേഷ് ഗോപിയെ വിജയിപ്പിച്ച് കരുവണ്ണൂർ ബാങ്കിലെ CPM നേരിടുന്ന അഴിമതി ആരോപണങ്ങൾ ഇല്ലാതാക്കാനും മുഖ്യമന്ത്രിക്കെതിരായിട്ടുള്ള കേസുകൾ പിൻവലിക്കാനും ഉള്ള നിർദ്ദേശം പ്രകാശ് ജാവ്ദേക്കർ ജയരാജന്റെ മുന്നിൽ വെച്ചിരുന്നു. പക്ഷെ അത് ഫലവത്തായില്ല. അതുകൊണ്ടാണ് കൂടുതൽ വിശ്വസ്തനായിട്ടുള്ള അജിത് കുമാറിനെ മുഖ്യമന്ത്രി ഇതിനുവേണ്ടി നിയോഗിച്ചത്. കാരണം അജിത് കുമാർ പ്രവർത്തിക്കണമെങ്കിൽ പിണറായി അറിഞ്ഞിരിക്കും. അതാണ് ഒരു ഭരണവിഷയം എല്ലാം പറയുന്നത്. സുനിൽകുമാർ പറയുന്നത് റിപ്പോർട്ട് പുറത്തു വന്നിട്ടില്ല. ഞാൻ പറയുന്നത് റിപ്പോർട്ട് പുറത്തു വരില്ല. റിപ്പോർട്ട് പുറത്തു വരാത്തതിൻ്റെ കാരണം, റിപ്പോർട്ട് സത്യസന്ധമായി റിപ്പോർട്ട് പുറത്തു വന്നാൽ പൂരം കലക്കിയതിൻ്റെ വ്യക്തമായിട്ടുള്ള പിക്ചർ പുറത്തു വരും. അതുകൊണ്ട് ഞാൻ ആവശ്യപ്പെടുന്നത് ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന്. ഈ പൂരം കലക്കിയതിനെക്കുറിച്ച് ജുഡീഷ്യൽ അന്വേഷണം വേണം. അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ശക്തികളാരാണെന്ന് ജനങ്ങൾക്കറിയാം. അതുകൊണ്ട് അക്കാര്യത്തിൽ ശക്തമായിട്ടുള്ള നിലപാട് ഗവൺമെൻറ് എടുക്കണം. ഞാൻ ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രിക്ക് ഇന്നോ നാളെയായിട്ട് കത്ത് നൽകുന്നു. അതായത് കേസുകളൊക്കെ അട്ടിമറിക്കാൻ നേതൃത്വം നൽകിയ ആളെ അദ്ദേഹത്തിനെ ലോ ആൻഡ് ഓർഡറിന് പോലും മാറ്റി നിർത്താതെയാണ് ഇന്നലെ ഒരു അന്വേഷണ പ്രവർത്തനം പ്രഖ്യാപിച്ചത്. ഇത് കേട്ടാൽ ചിരി വരും. ഏത് ഉദ്യോഗസ്ഥനെതിരായിട്ടാണ് അന്വേഷിക്കുന്നത്, ആ ഉദ്യോഗസ്ഥന്റെ കീഴുദ്യോഗസ്ഥന്മാരെയാണ് കേസ് അന്വേഷിക്കാൻ ചുമതലപ്പെടുത്തുന്നത്. അതിൽ നിന്ന് തന്നെ ഇതൊക്കെ വ്യക്തമാണ്. അതുകൊണ്ട് ഈ ഞാൻ പറഞ്ഞ ഈ പൂരത്തിന്റെ കാര്യത്തിൽ ജുഡീഷ്യൽ എൻക്വയറിയിൽ കുറഞ്ഞു ഒന്നുകൊണ്ടും ആരും തൃപ്തിപ്പെടില്ല. അതോടൊപ്പം തന്നെ അജിത് കുമാറിനെ പോലുള്ളവരെ സർവീസിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് വേണം അന്വേഷണം നടത്താൻ. അദ്ദേഹത്തിനെ പുറത്താക്കാൻ മുഖ്യമന്ത്രി കേന്ദ്ര ഗവൺമെന്റിനോട് ആവശ്യപ്പെടണം. ഞാൻ ITS ഉദ്യോഗസ്ഥനാണ്. അല്ലെങ്കിൽ പാർട്ടി നിയമ നടപടികളെ കുറിച്ച് പാർട്ടി ആലോചിക്കും. അങ്ങനെ കോടതിയിൽ പോകാലോ. ഏതായാലും ഈ കേസ് അങ്ങനെ വിട്ടുകളയാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും സുരേഷ് ഗോപിയെ വിജയിപ്പിക്കുക. കാരണം അതുവരെ മത്സരം UDF LDF തമ്മിലാണ്. അതാണ് ഒറ്റ രാത്രി കൊണ്ട് അട്ടിമറിച്ചത്. ആ രംഗത്ത് പോലും കാണാതിരുന്ന സ്ഥാനാർത്ഥി അന്ന് BJP സ്ഥാനാർത്ഥി പൂരം നടക്കുമ്പോൾ ഞാനും സുനിൽകുമാറും സ്പോട്ടിലുണ്ട്. ഇലഞ്ഞിത്തറ മേള നടക്കുമ്പോൾ ഞങ്ങളുണ്ട്. പകൽ പൂരത്തിന് ഞങ്ങളുണ്ട്. ഈ സമയത്തൊന്നും കാണാത്ത BJP സ്ഥാനാർത്ഥി രാത്രി പെട്ടെന്ന് പ്രതീക്ഷപ്പെടുകയാണ് പൂരം കലഞ്ഞു തുടങ്ങി. അപ്പോൾ അതിൽ നിന്ന് തന്നെ അജണ്ട വളരെ വ്യക്തമാണ്. വളരെ വിശ്വസ്തനാണ്, റൈറ്റ് ഹാൻഡാണ്. അതുകൊണ്ട് അജിത് കുമാർ പൂരം കലക്കിയെങ്കിൽ അതിൻ്റെ കാരണം പിണറായി തന്നെ. വണ്ടി ചൊല്ലുണ്ട്, ചത്തത് ചീരകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ എന്ന് പറഞ്ഞതുപോലെ പൂരം മുടക്കിയത് അജിത് കുമാറാണെങ്കിൽ അതിൻ്റെ പിന്നിൽ സാക്ഷാൽ പിണറായി വിജയൻ. പാർട്ടി എല്ലാ ആളുകളെയും സംരക്ഷിച്ചു കൊണ്ടിരിക്കും. എല്ലാ അൺവാണ്ടഡ് എലിമെൻസിനെയും ഇവിടുത്തെ MLA ഉൾപ്പെടെ